പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്കായെന്ന ശുശ്രൂഷയിൽ എനിക്കും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം മാത്യു അവർക്കും ഒരുമിച്ച് കർത്തസന്നിധിയിൽ കടന്നു വരുവാൻ നല്ലവനായ ദൈവം നൽകി നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഞങ്ങൾ ഇരുവരും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായൊരു പകൽ കർത്താവ് നമുക്ക് നൽകി സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ തന്നെ ഈ മാസം അനുഗ്രഹിക്കപ്പെട്ടതായ മിഷൻ മാസമായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമ്മുടെ ഭാരതത്തിലുള്ളതായ വിവിധ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എല്ലാം കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെതായ ആ കരുണയ്ക്കായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം മാത്യു അല്പനേരം വചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കും. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവവചനത്തിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത് യേശു കർത്താവ് ദൈവാലയത്തിൽ വെച്ച് ചെയ്തതായ ഒരു പ്രത്യേക സന്ദർഭത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 6 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഒരു ശബത്ത് ദിനത്തിൽ ഒരു പള്ളിയിൽ ചെന്ന് ചെയ്യുന്ന വിഷയത്തെ നമുക്ക് കാണുവാൻ കഴിയും. 6:1-5 വരെയുള്ള വാക്യങ്ങൾ ശബത്ത് ദിനത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോഴുള്ള ഒരു സംഭവമാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത ഖണ്ഡികയിലേക്ക് വരുമ്പോൾ അടുത്ത പാരഗ്രാഫിൽ യേശു കർത്താവ് മറ്റൊരു ശബത്തിൽ ദൈവാലയത്തിൽ ചെയ്ത ഒരു വിഷയത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യത്തെ ശബത്ത് ദിനത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുന്ന ആ സംഭവത്തോടനുബന്ധിച്ച് അടുത്ത ശബത്തിൽ യേശുവിനെ പിടിക്കുവാൻ തക്കവണ്ണം അവിടെ പരീശന്മാർ ശാസ്ത്രിമാരൊക്കെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ യേശുവിന് വേണമെങ്കിൽ ആ ശബത്ത് ദിനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു പോകാം, തൻ്റെ പ്രവൃത്തിയെ മാറ്റിവെച്ചാൽ, തൻ്റെ ശുശ്രൂഷയെ മാറ്റിവെച്ചാൽ തനിക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷേ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് മൂല്യം കൊടുത്തു, മുഖ്യത്വം കൊടുത്തു. നമുക്കറിയാം വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവം. ആ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്ന ആ സംഭവത്തിലേക്ക് വരുമ്പോൾ അതിലെ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകാം. 6:8 വരുമ്പോൾ അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. നമുക്കറിയാം വരണ്ട കൈയുള്ള മനുഷ്യൻ, അവൻ്റെ കൈ കാണാൻ നല്ലതല്ല. അവൻ്റെ കൈ മറ്റുള്ളവർ കണ്ടാൽ അവനെ തുറിച്ചു നോക്കും. ഒരുപക്ഷെ അതൊരു കുഷ്ഠത്തിൻ്റെ ലക്ഷണമാണോ എന്നുള്ള വീക്ഷണത്തിൽ അവനെ അകറ്റി നിർത്തിയേക്കാം. ഇതെല്ലാം ഉണ്ട്. ആകയാൽ അവൻ അന്നുവരെയും അവൻ്റെ കൈ പുറകിൽ വെച്ച് അവൻ എവിടെയെങ്കിലും മാറി നിന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് ആ സമൂഹത്തിൻ്റെ നടുവിലേക്ക് അവനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് നിൽക്കുക. മാറി നിന്നവനെ, മാറ്റി നിർത്തപ്പെട്ടവനെ നടുവിൽ കൊണ്ടുവന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നവനായ ഒരു കർത്താവ്. അവിടെ തീർന്നില്ല കർത്താവിൻ്റെ പ്രവൃത്തി. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അന്നുവരെ യേശുവല്ല ചുറ്റും നോക്കുന്നത്, ഇവനൊരു സമൂഹത്തിൽ ചെന്ന ഇവൻ ചുറ്റും നോക്കിയിട്ട് ഇവൻ കൈ പുറമോട്ട് വെക്കും. പക്ഷേ അന്ന് യേശു ചുറ്റും നോക്കി, അവനല്ല ചുറ്റും നോക്കിയത്, യേശുവാണ് ചുറ്റും നോക്കിയത്. നാം ചുറ്റും നോക്കിയാൽ നമ്മുടെ കൈ അകത്തോട്ട് വെക്കും, പക്ഷേ യേശു ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ പറയാം നിൻ്റെ കൈ പുറത്തോട്ട്, നിൻ്റെ കൈ നീട്ടാൻ പറഞ്ഞു. യേശു കർത്താവ് അവിടെ ചെയ്ത 2 കാര്യങ്ങൾ: ഒന്ന്, മാറ്റി നിർത്തപ്പെട്ട് മാറിപ്പോയവനെ നടുവിൽ കൊണ്ടുവന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി. 2, അന്നുവരെ ലജ്ജ കൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കൊണ്ട് കൈ മറച്ചു വെച്ചവനെ യേശു കർത്താവ് നിൻ്റെ കൈ നീട്ട് എന്ന് പറഞ്ഞു. അന്നുവരെ ആ മനുഷ്യൻ വരണ്ട കൈയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ആ ദിവസം തുടങ്ങി അവൻ വരണ്ട കൈയുള്ള മനുഷ്യനായവൻ അല്ല, യേശു സുഖമാക്കിയ കൈയുള്ളവനാണ്. ഈ രാത്രി നാം പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളണം. ഞാനതിൽ നിന്ന് 3 കാര്യങ്ങൾ പറയാം. യേശു കർത്താവ് സ്വന്തം മാന്യതയെ, സ്വന്തം ഡിഗ്നിറ്റിയെ സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ മനുഷ്യനെ അന്ന് സുഖമാക്കുവാൻ തയ്യാറാവുകയില്ല. കാരണം അതിന് മുമ്പിലത്തെ ശബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടിരിക്കുകയാണ്. വീണ്ടും ഈ ശബത്തിൽ അവനെ സൗഖ്യമാക്കിയാൽ പ്രശ്നമുണ്ടാകും. എന്നാൽ യേശുവിന് വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ സൗഖ്യമാണോ പ്രധാനം, തൻ്റെ ഡിഗ്നിറ്റിയാണോ പ്രധാനം? ഇന്ന് രാത്രി ഞാൻ പറയും, യേശുവിന് തൻ്റെ മാന്യതയോ തൻ്റെ കംഫർട്ട് സോണോ അല്ല യേശുവിന് പ്രധാനം,
എൻ്റെയും നിങ്ങളുടെയും വിടുതലാണ് യേശുവിൻ്റെ പ്രധാനം. എൻ്റെയും നിങ്ങളുടെയും സൗഖ്യമാണ് യേശുവിന് പ്രധാനം. എൻ്റെയും നിങ്ങളുടെയും സന്തോഷമാണ് യേശുവിന് പ്രധാനം. എൻ്റെയും നിങ്ങളുടെയും സമൃദ്ധിയാണ് യേശുവിന് പ്രധാനം. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തീർന്ന് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അവൻ ഇറങ്ങി വന്നത് എന്തിനു വേണ്ടി? നമ്മളെ, എന്നെയും നിങ്ങളെയും മാന്യരാക്കി തീർക്കുവാൻ. നാം സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു. രണ്ട്, മാറ്റി നിർത്തപ്പെട്ട് മാറി നിന്നവനെ യേശു നടുവിലേക്ക് കൊണ്ടുവന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, എൻ്റെ യേശു നിന്നെ നടുവിൽ എഴുന്നേൽപ്പിച്ചു. ജീവിത സാഹചര്യം കൊണ്ട് ഏതെങ്കിലും ഒരു കോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സഹോദരാ സഹോദരി, ഈ രാത്രി പ്രാർത്ഥനയ്ക്കായി കടന്നുവാ. ഈ രാത്രി പ്രാർത്ഥനയ്ക്കായി ആത്മാവിൽ ഏൽപ്പിച്ചുകൊണ്ട് നീ ദൈവാലയത്തിലേക്ക് കടന്നു വന്നാൽ അവൻ നിന്നെ നടുവിൽ നിർത്തും. കഴിഞ്ഞ നാളുകളിൽ മറച്ചു വെച്ച ചില കൈ നിന്റെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ നിന്റെ പരാജയം കൊണ്ട് നീ മറച്ചു വെച്ച ചില വിഷയങ്ങൾ, മറച്ചു വെച്ച ചില കുഞ്ഞുങ്ങൾ, മറച്ചു വെച്ച ചില പ്രവൃത്തികൾ, മറച്ചു വെച്ച ചില അനുഭവങ്ങൾ, ഈ രാത്രി കർത്താവ് അതിനെ പുറത്തേക്ക് നീട്ടി അതിന് ഇനിയും മറഞ്ഞിരിക്കുവാനുള്ളതല്ല, ഇനിയും അത് അത്ഭുതത്തിന്റെ സാക്ഷ്യം, വിടുതലിന്റെ സാക്ഷ്യമെന്ന് പറയിക്കുവാൻ ദൈവശക്തനാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങൾക്ക്, മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇയ്യോബിനെ പോലെ നമുക്ക് മറ്റുള്ളവർക്ക്, സ്നേഹിതർക്ക്, സഹോദരങ്ങൾക്ക്, ദൈവമക്കൾക്ക്, ജനതകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ഥിതി ഭേദപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് പ്രാർത്ഥനയുടെ രാത്രിയായി തീരട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടതായ ചിന്ത കർത്താവിൻ്റെ ദാസനിൽ കൂടി കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. പ്രിയരെ, വരണ്ട കൈയുള്ള മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നെ ചിന്തിപ്പിച്ചത് അവൻ്റെ രോഗം അവന് മനസ്സിലായി. ആ മനസ്സിലാക്കിയിട്ട് അവൻ വീട്ടിൽ കുത്തിയിരുന്നില്ല, എന്നാൽ കർത്താവിങ്കിലേക്ക് ഓടിച്ചെന്നു. കർത്താവിനോട് തൻ്റെ വിഷയം പറയുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ഏത് വിഷയവും വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പറയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിടുവിക്കുന്നൊരു കർത്താവുണ്ട്, സൗഖ്യമാക്കുന്നൊരു കർത്താവുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ പരാജയപ്പെട്ട മേഖലകളിൽ ഇന്നിതാ ഇന്ന് രാത്രിയിൽ നിങ്ങൾ സമർപ്പിക്കുവാണെങ്കിൽ, ഇന്ന് നിങ്ങളെ തന്നെ ഈ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ, പരാജയപ്പെട്ട മേഖലകളെ വിജയമാക്കി തരുവാൻ, നന്മകളാക്കി തരുവാൻ, നിങ്ങളെ ലജ്ജിപ്പിക്കാതെ നേരോടെ നടത്തുവാൻ, സന്തോഷത്തോടെ നടത്തുവാൻ, സമാധാനത്തോടെ നടത്തുവാൻ, മാന്യനായി നടത്തുവാൻ കർത്താവ് ശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക്. വചനം സംസാരിച്ചതായ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ നമുക്ക് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദുബായിൽ നിന്നും സുനു എന്നതായ ഒരു വത്സല്യ സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ആക്സിഡൻറ്റിൽ പരിക്കേറ്റ് രണ്ട് ഓപ്പറേഷനുകൾ കഴിഞ്ഞു, എന്നാലിപ്പോൾ വയറ്റിൽ വല്ലാത്ത വേദനയാൽ ഭാരപ്പെടുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് ദുബായിൽ നിന്നും സുനു എന്നതായ പ്രിയപ്പെട്ടവർ. കരുണയുള്ള പിതാവേ, സുനു എന്ന പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ അനർത്ഥത്തിന് ശേഷമായി വിവിധങ്ങളായ സർജറികളിൽ കൂടെ ഒക്കെയും കടന്നുപോയി ശരീരം തകർക്കപ്പെട്ട ജീവിതത്തിന്റെ കയ്പുനീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന അനർത്ഥത്തിന്റെ ഇതായിട്ടുള്ള സകല ഇമ്പാക്റ്റുകളും സകല വേദനകളും ഈ രാത്രി മാറ്റപ്പെടുന്ന രാത്രിയായി, സുഖമനുഭവിക്കുന്ന രാത്രിയായി, സൗഖ്യം അനുഭവിക്കുന്ന രാത്രിയായി മാറട്ടെ. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ നിന്റെ മകളുടെ ശരീരത്തിൽ ഒരു സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. അടുത്തതായി തിരുവനന്തപുരത്തു നിന്ന് സുനിത എന്നതായ ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ മകൻ ദർശൻ 1.5 വയസ്സായി ഇതുവരെ കമിഴ്ന്ന് വീഴുകയോ ഇരിക്കുകയോ നടക്കുകയോ ചെയ്തിട്ടില്ല. കുഞ്ഞിൻ്റെ വിടുതലിനായി പ്രിയ വത്സല്യ മാതാവ് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. മനസ്സലിവുള്ള പിതാവേ, പ്രിയ ദർശൻ എന്ന കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഒരു ദർശനം അവന്റെ മേൽ ഉണ്ടാകട്ടെ. അവനെ കുറിച്ച് ദൈവത്തിനുള്ള ദർശനങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ഈ കഴിഞ്ഞ 1.5 വർഷമായി പല നാളുകളിലും പല ആഴ്ചകളിലും മാസങ്ങളിലും ആ മാതാപിതാക്കൾ ആ കുടുംബം ആശയോടെ കാത്തിരുന്നിട്ടും കർത്താവെ ആ കുഞ്ഞ് വളർച്ചയ്ക്ക് ഒത്തതായ ചില പ്രവൃത്തികൾ ഇതുവരെയും ആ കുഞ്ഞിൽ കണ്ടിട്ടില്ല. എന്നാൽ ഈ രാത്രി ഞങ്ങൾ വിശ്വസിച്ച് അത്ഭുതങ്ങളുടെ ദൈവത്തോട്, അധികാരമുള്ള ദൈവത്തോട്, അതിശയമുള്ള
ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിന്മേലുള്ള ദൈവ പദ്ധതികൾ വെളിപ്പെട്ടു വന്ന് അത് പൂർണ്ണ ആരോഗ്യവാനായി മാറ്റപ്പെടുവാൻ അതിന്റെ ഭാവി അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ വയനാട്ടിൽ നിന്ന് ജൂലി എന്നതായ ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് പ്രിയ ജൂലി സിസ്റ്ററിൻ്റെ അനിയത്തിയുടെ മകൾ ആദിത്യ കിഡ്നിയിൽ കുമിളുകൾ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു വേദന അനുഭവപ്പെടുന്നു ഈ പൈതലിന് 7 വയസ്സിലും ഇതേ ഓപ്പറേഷൻ നടന്നതാണ് പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് വത്സല സഹോദരി ജൂലിയുടെ അനിയത്തിയുടെ മകൾ ആദിത്യയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ജൂലി എന്ന പ്രിയ സഹോദരി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന വിഷയം അറിയുന്നല്ലോ തന്റെ സഹോദരിയുടെ മകളോടുള്ള ആ വാത്സല്യവും ആ സഹോദര സ്നേഹവും എന്റെ കർത്താവ് കണക്കിടണമേ കർത്താവെ കഴിഞ്ഞ 18 വർഷം അവൾ പ്രായപൂർത്തി ആവുന്നതിനെ വെച്ച് 2 സർജറി അവളുടെ ശരീരത്തിൽ കഴിഞ്ഞല്ലോ പിതാവേ എന്റെ ദൈവമേ മനുഷ്യന്റെ കരങ്ങൾ നിശ്ചലമാകുമ്പോൾ നിഷ്ക്രിയമാകുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ കിഡ്നിയെ സുഖപ്പെടുത്തണം ജീവിതത്തെ മാറ്റണം പൈതലിന്റെ ഭാവിക്ക് ഒരു ദോഷവും വരാതെ വേണം ആ വേദന മാറി സുഖപ്പെടേണ്ടതിനായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേൻ 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 അടുത്തതായി ദീപ എന്നതായ ഒരു സഹോദരിയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് പ്രിയ ദീപ സിസ്റ്ററിൻ്റെ ഭർത്താവ് ആക്സിഡൻറ്റിൽ ഞരമ്പുകൾ മുറിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് വീഴുന്നു ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു ആ വാത്സല്യ സഹോദരൻ്റെ പേര് സുരേഷ് എന്നാണ് ഈ സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ മൂവാറ്റുപുഴയിൽ നിന്ന് പ്രിയ സുരേഷിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തന്റെ സഹധർമ്മിണി ദീപ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നല്ലോ എന്റെ മകന് സൗഖ്യത്തെ നൽകണമേ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഏതായിരുന്നാലും എന്റെ കർത്താവിന്റെ മനസ്സിലും കരുണയും ആ കുടുംബത്തിന്മേൽ ഇറങ്ങട്ട് എന്റെ കർത്താവേ ആക്സിഡന്റിന്റെ ആഘാതങ്ങൾ ആ ശരീരത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മാറട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആഘാതങ്ങൾ പൂർണ്ണമായി മാറി കർത്താവേ ഇനിയുള്ള നാളുകളിൽ ഒരു ബോധക്ഷയം ഉണ്ടാകുവാൻ ഇടവരരുത് വീഴുവാൻ ഇടവരരുത് തലമുറകൾ നൽകണം ഗ്രഹത്തെ അനുഗ്രഹിക്കണം ശാപങ്ങൾ മാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ അടുത്തതായിട്ട് ഒരു കാഞ്ഞിരക്കുളത്തിൽ നിന്ന് ദേവരാജ് എന്നതായ ഒരു സഹോദരനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് 2 പ്രാർത്ഥനാ വിഷയങ്ങളാണ് ആ വത്സല്യ സഹോദരി കരൾ രോഗത്താൽ ഭാരപ്പെടുന്നു അപ്പോൾ തന്നെ കോവിഡ് രോഗത്താൽ പോസിറ്റീവായി ഭാരപ്പെടുന്നു സൗഖ്യത്തിനായി പ്രിയ വത്സല്യ ദേവരാജ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് കർത്താവേ പ്രിയ ദേവരാജ് മേരി ദമ്പതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ കരുണയുണ്ടാകണമേ മേരി എന്ന പ്രിയ മാതാവിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ നാളുകളായി കരൾ രോഗത്തിന്റെ ബാധകളാൽ കഷ്ടതകളാൽ അനുഭവിക്കുമ്പോൾ ഇപ്പോൾ ആ കോവിഡും കൂടെ നിന്റെ മകളെ ആക്രമിച്ചിരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ സകല ബലഹീനതകളിലും എന്റെ ദൈവത്തിന്റെ കൃപ പകരപ്പെടേണ്ടതിനായി അധികം അധികമായ ദൈവ കൃപ ആ ശരീരത്തിൽ വ്യാപരിച്ച് യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ആ ശരീരത്തിൽ ക്രിയ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സുഖപ്പെടുത്തണമേ ആയുസ്സിനെ ദീർഘിപ്പിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ മുണ്ടക്കയത്തിൽ നിന്നും ഷൈമോൾ എന്നതായ ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് തന്റെ തലയിലും ദേഹത്തിലും പരിക്കൽ ബാധിച്ച് വല്ലാത്ത ക്രിട്ടിക്കൽ അവസ്ഥയിൽ ഹോസ്പിറ്റലിലായിരിക്കുന്നു സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ മുണ്ടക്കയത്ത് നിന്ന് ഉള്ള ഷൈമോൾ എന്ന സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തന്റെ ശരീരത്തിലുള്ള സകല വ്രണങ്ങളും സകല പരുക്കളും എന്റെ കർത്താവ് കരിയുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓട്ടിൻ കഷണം കൊണ്ട് ചാരത്തിലിരുന്ന് തന്റെ പരുക്കളെ കുത്തി പൊട്ടിച്ചുകൊണ്ട് വേദന അനുഭവിച്ചിരുന്ന ഇയ്യോബിന്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി സൗഖ്യമാക്കിയ ദൈവം ക്ഷമ രഹസ്യ അങ്ങയുടെ തൈലം ആ ശരീരത്തിൽ ഒഴിക്കപ്പെടട്ടെ അങ്ങയുടെ കരം ആ ശരീരത്തിൽ ഒഴിക്കപ്പെടട്ടെ അങ്ങയുടെ കരുണ ആ ശരീരത്തിൽ വെളിപ്പെടട്ടെ ആ രോഗ കിടക്കയിൽ നിന്ന് അത്ഭുതകരമായ ഒരു സൗഖ്യം ആ ശരീരത്തിൽ വ്യാപരിച്ച് എഴുന്നേൽക്കട്ടെ ആ ജീവിതത്തെ വികൃതമാക്കുന്ന ദുർശക്തികൾ യേശുവിൻ നാമത്തിൽ തൃശൂരിൽ നിന്ന് ലാലി എന്ന ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് തൈറോയിഡിൻ്റെതായ ഓപ്പറേഷൻ കഴിഞ്ഞു ബയോപ്സിക്ക് അയച്ചു റിസൾട്ട് വന്നു ക്യാൻസർ ആണ്
എന്നറിയുവാനിടയായി. അപ്പോൾ തന്നെ ഈ സഹോദരിക്ക് അൾസറും ഉണ്ട്. പൂർണ്ണ സൗഖ്യത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, കഴിഞ്ഞ നാളുകളിൽ എത്രയോ വേദനകൾ അനുഭവിച്ചു കർത്താവേ. നാളുകളായ തൈറോയിഡിന്റെ വേദനയും വ്യാധിയും അൾസറിന്റെ കഷ്ടവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കർത്താവേ, കഷ്ടത്തിന്മേൽ കഷ്ടം എന്ന് പറയത്തക്കവണ്ണം വീണ്ടും ഒരു ക്യാൻസറിന്റെ ഡയഗ്നോസിംഗ് റിപ്പോർട്ട് കൂടെ വന്നിരിക്കുന്നല്ലോ. ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കരുണയാൽ പ്രിയപ്പെട്ടവളിൽ ആ ലാലിയിൽ വെളിപ്പെടട്ടെ കർത്താവേ. എന്റെ കർത്താവിന്റെ കരുണ വെളിപ്പെടട്ടെ. എന്റെ കർത്താവിന്റെ മനസ്സലിവ് വിടുവിക്കുന്ന കരം നിന്റെ മകൾ വേണ്ടി നീട്ടി ഒരത്ഭുത സാക്ഷ്യമാക്കണമേ. വേദനകളെ അകറ്റണമേ. കാൽവറിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കാൽവറിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. തിരുവനന്തപുരത്തു നിന്ന് സരസ് എന്നതായ ഒരു സഹോദരിയാണ്. തൻ്റെ സഹോദരൻ്റെ ഹൃദയം ചുരുങ്ങിയാണ്. രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. വീണ്ടും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു. സൗഖ്യം ദൈവം തരുവാനായ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. അവരുടെ വിശ്വാസം ഇതാണ്, ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സൗഖ്യമാക്കണം എന്നാണ് അവർ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. കർത്താവേ, തിരുവനന്തപുരത്ത് നിന്ന് സരസ്വ എന്ന പ്രിയപ്പെട്ടവൾ തന്നെ സഹോദരനായി പ്രാർത്ഥനയെ അപേക്ഷിച്ചിരിക്കുന്നുവല്ലോ. ആ ഹൃദയം ചുരുങ്ങുന്ന അവസ്ഥയ്ക്ക് കർത്താവ് ഒരു സൗഖ്യം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആ ഓപ്പറേഷൻ കൂടാതെ ആ ഹൃദയത്തിന്റെ ചുരുങ്ങുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. ഞാൻ നിനക്ക് പുതിയ ഒരു ഹൃദയം തരുമെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങേക്ക് അസാധ്യമായതൊന്നും ഇല്ലപ്പാ. വചനമയച്ച് സുഖപ്പെടുത്തി വിടുവിക്കുന്ന ദൈവം ഈ രാത്രി ആ കുടുംബത്തോട്, പ്രിയപ്പെട്ടവനോട് മനസ്സലിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, എന്റെ കർത്താവിന്റെ കാൽവറിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. തൃശ്ശൂരിൽ നിന്ന് മേരി എന്നൊരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ സഹോദരി മസ്കറ്റിലാണ്. ഇപ്പോൾ പാരലൈസ്ഡായി കിടക്കുകയാണ്. സൗഖ്യത്തിനായി പ്രാർത്ഥന. കരുണയുള്ള പിതാവേ, പ്രിയ മാതാവ് തന്റെ സഹോദരിക്കായി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നല്ലോ. മസ്കറ്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ കിടക്കയോട് പറ്റിയിരിക്കുമ്പോൾ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കിടക്കയ്ക്കരികിൽ കടന്നു ചെല്ലണമേ. നിശ്ചലമായിരിക്കുന്ന ശാരീരിക അവയവങ്ങളെ ചലിക്കാൻ കർത്താവ് കൽപ്പിക്കണമേ. നീ കാറ്റിന്റെ മേൽ അധികാരം, കടലിന്റെ മേൽ അധികാരമുള്ള ദൈവം. അങ്ങനെയെങ്കിൽ ആ നരമ്പുകൾ ജീവിക്കുവാൻ, ആ അസ്ഥികൾ ജീവിക്കുവാൻ, ആ ശാരീരിക അവയവങ്ങൾ ജീവിക്കുവാൻ എന്റെ കർത്താവ് കൽപ്പിക്കണമേ. ഒരു വാക്കവിടുന്ന് പറയണം, ആ വാക്കുകൊണ്ട് നിന്റെ മകൾ എഴുന്നേൽക്കുവാൻ ഇടവരണം. ജീവിതത്തിന്റെ ഗതി മാറണം, നില മാറണോപ്പാ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ആലപ്പുഴയിൽ നിന്ന് ബീന എന്നൊരു സഹോദരനാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ബ്ലഡ് ക്യാൻസറാൽ ഭാരപ്പെടുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ആലപ്പുഴയിൽ നിന്ന് പ്രിയപ്പെട്ടവൾ ജീവിതത്തിന്റെ വേദനയോടുകൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. തന്റെ രക്തത്തിൽ കാണപ്പെടുന്ന ക്യാൻസറിന്റെ രോഗാണുക്കൾ എന്റെ കർത്താവ് അതിനെ അകറ്റണമേ. ആ രക്തത്തെ ശുദ്ധീകരിക്കണമേ. ആ നരമ്പുകളെ, രക്തധമനികളെ എന്റെ കർത്താവ് സൗഖ്യമാക്കണമേ. എന്റെ കർത്താവ് അതിനെ ശുദ്ധീകരിക്കണമേ. ആ വേദനയിൽ നിന്ന്, ആ അരിഷ്ടമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് യേശുവിന്റെ നാമത്തിലുള്ള സ്വസ്ഥത നിന്റെ മകളും ആ കുടുംബവും അനുഭവിക്കട്ടെ. കർത്താവേ, ഒരു മിറക്കിൾ അവിടെ സംഭവിക്കേണ്ടതിനായി യേശുവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. റാന്നിയിൽ നിന്ന് ഷിബി എന്നതായ ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ സഹോദരൻ വളരെ പെട്ടെന്ന് നെഞ്ചു വേദന വന്ന് ഹോസ്പിറ്റലിലായിരിക്കുന്നു. വിടുതലായി പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവേ, ഷിബി എന്ന് പ്രിയപ്പെട്ടവൾ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളോട് ആവശ്യപ്പെട്ട വിഷയം അവിടുന്ന് അറിയുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഈ വിധമായ ആപത്തുകൾ, കഷ്ടതകൾ കുടുംബത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഈശാനമൂലനുകൾ അടിക്കുമ്പോൾ, അപ്പാ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ അങ്ങല്ലാതെ ആരുമില്ല. പ്രിയപ്പെട്ടവളോട് മനസ്സലിയണമേ. ആ കുടുംബത്തോട് മനസ്സലിയണമേ. ആ സഹോദരന്റെ ഹൃദയത്തിനോ ശരീരത്തിനോ ഒരു കുഴപ്പവും ഉണ്ടാകല്ലേ കർത്താവേ. ആ കുടുംബത്തിന്റെ നില തകരുവാൻ തക്ക വേണ്ട ശത്രു ആക്രമിക്കുവാൻ അനുവദിക്കരുതേ. പ്രിയപ്പെട്ടവനെ സുഖപ്പെടുത്തി എഴുന്നേൽപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയും ആ കുടുംബത്തിന് ഭവിക്കല്ലേ നാഥ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. കന്യാകുമാരിയിൽ നിന്ന് ഷീല എന്നതായ ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് സെൽവരാജിൻ്റെ കണ്ണുകൾ രണ്ടും മുൻപോട്ട് തള്ളി വരുന്നു. വേദനയാൽ ഭാരപ്പെടുന്ന ഈ പ്രിയ സഹോദരൻ സൗഖ്യത്തിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. റെയർ കേസാണ്. കണ്ണുകൾ രണ്ടും മുൻപോട്ട് തള്ളി വരുവാന്ന് പറയുമ്പോൾ അത്
അത്രമാത്രം വേദനയാണ്. അതൊരു പ്രത്യേക ഒരു പ്രിയ ഒരു ലജ്ജ തരുന്നതായ ഒരു വിഷയമാണ്. സൗഖ്യത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, യേശുവേ, ദൂരത്ത് നിന്ന് പ്രിയ കുടുംബം പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പ്രിയപ്പെട്ടവനോട് മനസ്സലിയണമേ. ആമേൻ. അങ്ങറിയാതെ ഞങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നിലത്തുവീഴുകയില്ല. മനസ്സലിയണം, മനസ്സലിയണേ. പാടുള്ള കരം നീട്ടണമേ, നീട്ടണേ. പൂർണ്ണ സൗഖ്യം നൽകണമേ, നൽകണേ. ആ വേദനയ്ക്കൊരു ശമനം വരണമേ, ശമനം തരണേ. കണ്ണുകൾ ഉന്തുന്ന അവസ്ഥയ്ക്ക് മാറ്റണമേ. വിടുവിക്കണമേ, 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 വിടുവിക്കണമേ. അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു അപ്പ. അങ്ങ് കരുണ തോന്നി അത് ചെയ്തു കൊടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പാസ്റ്റർ, നമുക്ക് ഫിഡ്സ് രോഗത്താൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓട്ടിസം രോഗത്താൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ജന്മന സംസാരശേഷി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ, നടക്കാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ, പഠിക്കുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, വിവിധ രോഗത്താലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു നിയോഗം കിട്ടിയത് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലുള്ള നല്ല പിതാവേ, കർത്താവേ, ഈ രാത്രി ഞങ്ങൾ ഐകമത്യപ്പെട്ട് യേശുരാജാവേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെ കണ്ട് അവരെ സ്നേഹിച്ചവനെ, അനേക കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വേദനിക്കപ്പെടുന്നവരുണ്ട്. തങ്ങളുടെ അവസ്ഥ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ആ ചെറിയ പ്രായത്തിൽ, ഉല്ലസിക്കേണ്ട ചെറിയ പ്രായത്തിൽ അവരുടെ സമപ്രായക്കാരെ കണ്ട് ആശങ്കയോടെ നിൽക്കുന്ന ചില കുഞ്ഞുങ്ങൾ, ചില കുടുംബങ്ങളുണ്ട് കർത്താവെ. അടിക്കടി അവർ രോഗാവസ്ഥയിലാവുന്ന ഫിറ്റ്സ് രോഗങ്ങൾ കർത്താവെ, ഓട്ടിസം രോഗങ്ങൾ, എത്രയോ കുടുംബത്തെ തകർക്കുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളിൽ വരുന്നതായ ഡയബറ്റീസുകൾ, കൊച്ചു കുഞ്ഞുങ്ങളിൽ വരുന്നതായ ക്യാൻസറുകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ രാത്രികളിലൊക്കെ ഇരുന്ന് ആസ്മ കൊണ്ടും വ്യാകുലപ്പെടുന്നത്, ചില കുഞ്ഞുങ്ങൾക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുന്നത്, പലവിധത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ കർത്താവ് സൗഖ്യമാക്കണമേ, ആ കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കണമേ. നീ ബലം കുറഞ്ഞതിന് അധികം കൃപയും ബലവും നൽകുന്ന ദൈവം, ആ കുഞ്ഞുങ്ങളെ കർത്താവ് സൗഖ്യമാക്കണമേ. ഈ രാത്രി ഏതൊക്കെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അവരുടെ ആരോഗ്യത്തെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച് ആകുലപ്പെടുന്നുവോ, ആശങ്കപ്പെടുന്നുവോ, ആ മാതാപിതാക്കളോട്, ആ കുഞ്ഞുങ്ങളോട് ഈ രാത്രി എന്റെ ദൈവം ഒരു പ്രത്യേക വാത്സല്യം കാണിച്ച്, ഒരു പ്രത്യേക കരുണ കാണിച്ച്, ഒരു പ്രത്യേക കൃപ കാണിച്ച്, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ നാഥാവേ, ആമേൻ, ആമേൻ. പാസ്റ്റർ, നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞു. പ്രേക്ഷകരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങൾ ഭാരപ്പെടുന്നതായ നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് ഇത് കർത്താവിന്റെ സന്നിധിയിൽ വഹിച്ച് പ്രാർത്ഥിക്കാം. കരുണയും മനസ്സിലും നിറഞ്ഞ നല്ല പിതാവേ, യേശുവേ, ഈ രാത്രിക്കാലം എളിയവരായിരിക്കുന്ന അങ്ങയുടെ ഈ ദാസന്മാർക്ക് നിന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നൽകിയ നല്ല അവസരത്തിന് സ്തോത്രം. ഈ രാത്രി ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ കൈകോർത്തിരിക്കുന്ന, ആത്മാവിൽ ചങ്ങല കോർത്തിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ടപ്പ. ഓരോ കുടുംബങ്ങളെയും മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഏതൊക്കെ മനോഭാരങ്ങളോടെ, കണ്ണുനീരോടെ, ആവശ്യങ്ങളോടെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിലും, അവർക്കെല്ലാം ദൈവം വിടുതലും അനുഗ്രഹവും ആശ്വാസവും സമാധാനവും സമൃദ്ധിയും നന്മയും നൽകി അങ്ങയുടെ ബലമുള്ള കരം നീട്ടി വിടുവിക്കണമേ. ഈ രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാകണമേ. ഈ രാത്രി ഒരു പ്രാർത്ഥനയുടെ രാത്രിയാകണമേ. ഈ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരുന്ന ആത്മാവിൽ പോരടിക്കുവാൻ, ഈ അബ്ബോക്കിലെ യാക്കോബിനെ പോലെ ആത്മാവിൽ ഈ രാത്രിക്കാലം പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ അനേകരെ കർത്താവ് ഉണർത്തണമേ. നാളുകളായി ഉറങ്ങാത്ത രാത്രികൾ തള്ളി നീക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഈ രാത്രി ഒരു സുഖകരമായ ഉറക്കം നൽകണമേ. ശത്രു ഭീഷണി ഇല്ലാതെ ദൈവിക പരിപാലനത്തിലും കാവലിലും ഈ രാത്രി നിന്റെ മക്കളെല്ലാം ഉറങ്ങട്ടപ്പാ. മുഴുവലോകത്തുമുള്ള സർവ്വജനത്തെയും അങ്ങയുടെ ചിറകിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണമേ. ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ഒരുക്കിയതിന് സ്തോത്രം. ഈ മിനിസ്ട്രിയെ ഈ കർത്താവ് അനുഗ്രഹിക്കണം. ഈ മീഡിയയെ കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങയുടെ കൃപ ഞങ്ങളെ എവരോടും കൂടെ ഇരിക്കണമേ. ലാറ്റിൽ മുവിരി ഈ രാത്രി അങ്ങയുടെ കാഹളം ധനിച്ചാൽ ഞങ്ങളും പറന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരേ, ഇന്ന് രാത്രിയിൽ
ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വിട പറയാൻ പോവുകയാണ്. എന്നാൽ വിട പറയാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ചത്, നാം കേട്ടതായ തിരുവചനത്തിൽ കൂടി വരൻ്റെ കൈയുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയതുപോലെ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് ഇന്ന് രാത്രി വിടുതലിൻ്റെ രാത്രിയാണ്, ഇന്ന് രാത്രി സൗഖ്യത്തിൻ്റെ രാത്രിയാണ്, ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ രാത്രിയാണ്, ഇന്ന് രാത്രി സമാധാനത്തിൻ്റെ രാത്രിയാണ്. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.